അതെ. അപ്പൊ ഇപ്പൊ ഇപ്പൊ മഞ്ചേരി ഒരു കസ്റ്റമർ വന്നു, ഒരു ഏട്ടൻ ചേച്ചി, അവർക്ക് ആ ഒരു കിച്ചൺ എടുക്കാനുള്ളൂ. അപ്പൊ ഏട്ടൻ പറഞ്ഞെന്താറിയോ, നിങ്ങളുടെ വീട് സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് ഞാൻ, എനിക്ക് സാധനം നിൽക്കണ്ട, എനിക്ക് ഒരു 100 സ്ക്വയർ ഫീറ്റ് വേണ്ടുള്ളൂ. പക്ഷെ നിങ്ങള് വീഡിയോ കണ്ടിടക്ക് ഇവിടെ നിന്ന് ആ സാധനം കൊണ്ടുപോകണം. ഏട്ടൻ മഞ്ചേരിക്ക് അയാൾ 100 സ്ക്വയർ ഫീറ്റ് നമ്മുടെ കടയിൽ എടുത്തു പോയി. ഡിസ്കൗണ്ട് ചെയ്തോ, ചെയ്ത് കൊടുക്കാം നമുക്ക്. നമ്മള് വീഡിയോ കണ്ട് വരുമ്പോൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ, നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. ഏതൊരു കസ്റ്റമറിനും നമുക്ക് ധൈര്യത്തിൽ കൊടുക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് ഇതല്ലേ. ധൈര്യത്തിലാണ്, അത്രയും ധൈര്യത്തില്, കാരണം തിക്നെസ്സും ഉണ്ട്, പിന്നെ മൈനോട്ടാണ്, അത്രയും മൈനോട്ട്. ഒരു കസ്റ്റമർ ഇന്നലെ വന്നു, അയാൾ ആ സ്പെയിനിക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഉണ്ടല്ലേ, അതൊരു 1000 സ്ക്വയർ ഫീറ്റ് വേണം, 100 സ്ക്വയർ ഫീറ്റ് പോലും കൊടുക്കാറില്ല. ഫീസ് ഇല്ല ഇവിടെ, കാരണം അങ്ങനെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്, ഒരാഴ്ച പിന്നെ കഴിഞ്ഞു. അപ്പൊ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു, ഇന്നലെ ഇപ്പൊ മിഞ്ഞാലെ നിങ്ങള് വീടിയിട്ട് വെച്ചു, അപ്പൊ സാധനം കൊടുക്കാറില്ല, അവരെന്താ കാണുന്നത്? അപ്പൊ അങ്ങനെ പ്രവാസികളൊക്കെ ഇത് കണ്ടാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. കറക്റ്റ് പറയേണ്ടത് പിന്നെ അവര് ഒരു സുഹൃത്താരം നമ്മൾ ടൈല് കൊണ്ടായിട്ട് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അയാള്. കാരണം സെക്കൻഡ് ക്വാളിറ്റി കൊണ്ടായിട്ടും ഫസ്റ്റ് ക്വാളിറ്റി വിരിച്ചു വന്നു, അതാണ് ഞാൻ വരാൻ കാരണം അയാള് പറയാം. ബാവട്ടാ, പച്ചക്കറി കച്ചവടം തുടങ്ങിയോ? പച്ചക്കറി കച്ചവടം അല്ല, നമ്മള് ഗോഡൗണിന്റെ പച്ചക്കറി വണ്ടി കണ്ടപ്പോ ഞാൻ പച്ചക്കറി നോക്കിയാണ്. നമുക്ക് ഇതെല്ലാം നോക്കേണ്ടത്, നമുക്ക് അടിപൊളി സാധനം വന്നിട്ട് ലാവിഷിന്റെ അത് നോക്കാം. അതെ അതെ, സൂപ്പർ പ്രിന്റ് ആട്ടോ, ഡിജിറ്റൽ വെട്രിഫൈഡ് ടൈൽസ്. അതെ, ഓക്കെ. 4x2 അല്ലേ? 4x2 600 1200. പ്രീമിയം ബ്രാൻഡ് അല്ലേ, നല്ല നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡ് അല്ലേ, നല്ല ബ്രാൻഡ് അല്ലേ. അതില് എസ്ടിഡിയാ സ്റ്റാൻഡേർഡ് അല്ലേ. 48-50 രൂപ റേഞ്ച് വരും പ്രീമിയം ക്വാളിറ്റി. പ്രീമിയം ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണേ ഇതാണ്. അതായത് ഹൈ ഗ്ലോസി, പിന്നെ പിന്നെ മെയിൻ ആയിട്ട് ഇവരെ തിക്നെസ് ആണ്. തിക്നെസ് കൂടുതലാണ്, തിക്നെസ് മറ്റേ ബ്രാൻഡിൽ അപേക്ഷിച്ച് കുറച്ച് കൂടും. ആ ഓക്കെ, നമ്മള് പനീറൊക്കെ ഏകദേശം തിക്നെസ് വരും. ആ അതെ അതെ അല്ലേ, ഈ തിക്നെസ് വരുന്നില്ല. നമ്മൾ പ്രീമിയം ചെയ്യുന്ന നമ്മള് കറക്റ്റ് ആണല്ലേ. പനീർ നമ്മൾ പ്രീമിയം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ, ഇപ്പം ചെയ്യുന്നില്ലേ. പനീറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രീമിയം ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു ബ്രാൻഡായിട്ട് ചെയ്യുന്ന പനീർ. ഓക്കെ, നല്ല ഗ്ലേസിംഗ് ഉണ്ട് അല്ലേ. ചെറിയൊരു പുള്ളിയാണ്. ഒരു മിനിറ്റ്, ഞാൻ ഇങ്ങനെ ആൾക്കാർ കാണിച്ചിട്ട് കേട്ടോ. ഇത് നിങ്ങൾ കാണുന്നത് നിങ്ങൾ എന്താണ് ഇതിനെ പ്രശ്നം കാണുന്നത് നോക്കി ഉണ്ടോ? ഇത്രയ്ക്കും സൂം ചെയ്ത് അടുത്തേക്ക് പോകുമ്പോ കാണാം ഉണ്ടോ? അല്ല, ഒന്നുമില്ല, തടച്ചിലൊന്നുമില്ലല്ലോ. അതാണ് നല്ല ക്വാളിറ്റി കമ്പനികളുടെ സ്റ്റാൻഡ് എടുക്കുമ്പോഴുള്ള മെച്ചം. അവരെന്തായാലും ഇതൊന്നും പ്രീമിയത്തിൽ വിടില്ല, അവർക്ക് വേറെ ഓപ്ഷൻ എന്താ ഉള്ളത്? സെക്കൻഡ് ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് റേറ്റും കുറഞ്ഞു. അവരുടെ പറഞ്ഞ പോലെ 48 രൂപ റേഞ്ചൊക്കെ വരുന്നുണ്ടല്ലേ പ്രീമിയം. 48-50 അല്ലേ. ഓക്കെ, ഏതൊരു കസ്റ്റമറിനും നമുക്ക് ധൈര്യത്തിൽ കൊടുക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് ഇതല്ലേ. ധൈര്യത്തിലാണ്, അത്രയും ധൈര്യത്തിൽ, കാരണം തിക്നെസ്സും ഉണ്ട്, പിന്നെ മൈനൗട്ടാണ്, അത്രയും മൈനൗട്ട്, വളരെ ഓരോ കാര്യങ്ങളോ കാര്യമായിട്ടില്ല. 99.9% ഫ്രഷ് എന്ന് പറയാം. ഓ, ധൈര്യത്തിൽ കൊടുക്കാം. ഇതിപ്പോ പ്രീമിയത്തിൽ പറഞ്ഞു കൊടുത്താലും കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം, ചില കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞോളണമെന്നില്ല. ഇപ്പൊ കുറെ കസ്റ്റമറുകളൊക്കെ യൂട്യൂബും കാര്യങ്ങളായിട്ട് അപ്ഡേറ്റ് ആണ്. എന്നിരുന്നാലും സാധാരണക്കാരനെ അപേക്ഷിച്ചിടത്തോളം ഇത് പ്രീമിയം പറഞ്ഞു കൊടുത്താലും ഓന പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊന്നൊരു സ്റ്റാൻഡേർഡിന്റെ പ്രശ്നമായി പോലും പ്രശ്നമില്ലേ. അത്രയും പെർഫെക്റ്റ് ആണ് സാധനം, അത്രയും പെർഫെക്റ്റ് ആണ്. ധൈര്യത്തിൽ കൊണ്ടുപോകാൻ തിക്നെസ് ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടേ കൊടുക്കുള്ളൂ. ആ സ്റ്റാൻഡേർഡ് അല്ലേ, അതിനുള്ള ഗ്യാരണ്ടി പറഞ്ഞേ ഒന്നും കൊടുക്കൂല. റിട്ടേൺ പോളിസി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതൊരു കസ്റ്റമറിനും ധൈര്യത്തിൽ എടുക്കാം, ധൈര്യത്തിൽ എടുക്കാം. അതിന് നമുക്ക് അത് നമ്മള് ഒരു വർഷം മുന്നേ മുതൽ നമ്മൾ സ്റ്റാൻഡേർഡ് ചെയ്ത് തുടങ്ങി. ഒരു വർഷത്തിലല്ല, അതിൽ കൂടുതലായി. അന്ന് മുതലേ ആളുകളുണ്ട് അല്ലേ, അത് അതിന് ശേഷം നമ്മൾ മെറ്റീരിയൽസ് ഇറക്കുന്നുണ്ട്. അതാണ് അതിന്റെ തെളിവ് അല്ല, അതാണ് അതിന്റെ ഗ്യാരണ്ടി. പോകുന്നുണ്ട്, ഇന്ന് നിർത്തി, ഇന്ന് തുടങ്ങിയിട്ട് നാളെ നിർത്തുന്ന പരിപാടി അല്ല. നമ്മൾ എടുക്കുന്ന കമ്പനികളൊക്കെ നമുക്ക് നമുക്കും കൂടെ പെർഫെക്റ്റ് ആയി തോന്നണം. അങ്ങനത്തെ കമ്പനികൾ നമ്മൾ ചെയ്യുന്നു, അല്ലാതെ മറ്റുള്ള ഉടായ്പ കമ്പനികൾ നമ്മൾ ചെയ്യുന്നു. മാർക്കറ്റിൽ എനിക്ക് എപ്പോഴും വിളി വരാറുണ്ട്, ഇങ്ങനെ ഒരുപാട് ഇതിലും വില കുറച്ച് തരാനുണ്ടല്ലോ, ഒരുപാട് കുറഞ്ഞ വിലക്ക് കിട്ടാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട്. ചില പല കടക്കാരെ, ചില കടക്കാരുണ്ട് ചിലപ്പോൾ 5 ബോക്സിലെ 10 ബോക്സിലെ അങ്ങനെ ക്വാണ്ടിറ്റി ഇല്ലാത്തുണ്ട്. അങ്ങനെ ക്വാണ്ടിറ്റി ഇല്ലാത്ത റേറ്റ് കുറച്ച് കൊടുക്കും, കുറക്കും. അതായത് ചിലപ്പോ ഒരു 30 രൂപക്ക് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ ആകെ 5 ബോക്സ് ഉണ്ടാവുള്ളൂ ഐറ്റം, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവും. ചിലപ്പോൾ 35 ഒരു 10 ബോക്സ് 15 ബോക്സ് ഒക്കെ ഉള്ള ഐറ്റം.
പിന്നെ ചില ആളുകൾ പിന്നെ 36 രൂപ കൊടുക്കുന്നുണ്ട് പല ആളുകളും, കാരണം ഡെലിവറിയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ. നമുക്ക് ഇതിൽ ഡെലിവറി ഉണ്ട്, പക്ഷെ ലിമിറ്റ് ഉണ്ട് കിലോമീറ്റർ. അങ്ങനെ എത്ര കിലോമീറ്റർ? 40 കിലോമീറ്റർ വരെ നമ്മൾ ചെയ്യും. മിനിമം 1000 സ്ക്വയർ ഫീറ്റ് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഫ്രീ ആയിരിക്കും. അതൊക്കെ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്, കൊടുക്കുന്നുണ്ടല്ലേ? അത് നമ്മളൊരു പബ്ലിസിറ്റി ആയിട്ട് പറയുന്നില്ല, അത് അങ്ങനെ തന്നെ സാധാരണ ചെയ്യുക. ലാസ്റ്റ് വരുന്ന എന്തായാലും ബാലൻസ് വരുന്ന എന്തായാലും നമ്മൾ ആ റേറ്റിൽ തന്നെ കൊടുക്കുക. പരമാവധി എന്ത് ചെയ്യാൻ പറ്റും, കാരണം നമുക്കൊരു ഒഴിവാകും വേണം, കസ്റ്റമർക്ക് ഒരു ഹാപ്പിയാണെ കുഴപ്പമില്ലല്ലോ. അവരും അതിൽ അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇതിൽ മറ്റൊരു പ്രിന്റും കൊണ്ടുണ്ട്, രണ്ട് പ്രിന്റ് വന്നിട്ടുണ്ട്. ഒരു വൈറ്റില് ഇങ്ങോട്ട് കൊണ്ടു പോകാൻ പറ്റുമോ? ഓ, പഴയമാരിയല്ല, വെയിറ്റ് ഉണ്ട്. നമുക്ക് ഇപ്പൊ പല കണ്ടെയ്നറിലും 1050 ബോക്സ് ഒക്കെ വരുന്ന സാധനത്തെ 950 ബോക്സ് വരും. പയനിയർ ഉണ്ട്, സെയിം അത് തിക്നെസ് ഉണ്ട്, പക്ക. നമ്മള് എനിക്ക് തോന്നുന്നു പ്രീമിയം എടുക്കുന്നവർക്ക് ഏറ്റവും നല്ലത് എനിക്ക് തോന്നാ പക്ക തിക്നെസ് ഉണ്ട്, നല്ല ഗ്ലേസിംഗ് ഉള്ള കുറഞ്ഞ റേറ്റിലും നല്ല ക്വാളിറ്റി. ഫാക്ടറി വിസിറ്റ് ചെയ്താണല്ലോ അന്ന് പോയ സമയത്ത്. അതെ, പോയ സമയത്ത് നമുക്ക് അതിന്റെ ഇത് ക്ലാരിറ്റി ശരിക്കും മനസ്സിലായതാ, ക്വാളിറ്റി കാര്യങ്ങൾ. അതാ കമ്പനിക്ക് മാറിയോ ഒന്നുമില്ലല്ലോ. പക്ഷെ നമ്മള് സ്റ്റാൻഡേർഡ് പറഞ്ഞേ കൊടുക്കുള്ളൂ അല്ലേ, ആ വിലക്കല്ലേ കൊടുക്കണുള്ളൂ. അവരെന്തെങ്കിലും കണ്ടിട്ടാണ് അവർ ഈ മാർക്ക് ചെയ്യുന്നത്. മാർക്ക് ചെയ്തു ആമാ. അതെ, അവര് നാലാള് അഞ്ചാള് നിന്ന് കണ്ട് വെരിഫൈ ചെയ്യാണ്. എന്താ പ്രശ്നം? ചായടിക്കുന്ന സമയത്ത് മാർക്ക് ചെയ്താലും വരും, ഒന്നും കാണാതെ മാർക്ക് ചെയ്താലും വരും. ഇതൊക്കെ ആയിരിക്കും എനിക്കറിയില്ല. ഒരു വൈറ്റ് പ്രശ്നം കിട്ടണെങ്കിലേ പനീറിലൊക്കെ വൈറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് അപ്സ്റ്റേർക്ക് വേണേ ഇത് ചെയ്യാം. ഇനി അങ്ങനെ സംശയം ഉള്ളവർക്ക് സ്റ്റാൻഡേർഡ് അല്ല, ഒരുപാട് ക്യാഷ് ഉണ്ടായിരുന്ന കാര്യമൊന്നല്ലേ. മാക്സിമം കുറഞ്ഞ വിലയിൽ നമുക്ക് മെറ്റീരിയൽ കിട്ടിയ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതുപോലെ അപ്സ്റ്റേറിലൊന്നും ഒരു മനുഷ്യൻ കയറൂല. രണ്ടിനകത്തും പ്രശ്നമില്ല. ഇല്ല, പക്ഷെ ഇത് ഞാൻ പറഞ്ഞിട്ടേ, ഈ നമ്മളെ പ്രീമിയത്തില് പണിക്കാർ തെരഞ്ഞെടുപ്പ് ചിലപ്പോ കാണാൻ പറ്റില്ലോ. അതിനൊപ്പം നാലഞ്ച് ആൾക്കാർ നിക്കേണ്ടി വരും തരാനായിട്ട്. അതെ, നമ്മള് പണിക്കാര് കൊണ്ടുപോയാൽ അവര് വിരിക്കല്. ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബോക്സ് അവർ കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യും. ഇത് കാരണം റിട്ടേണോ കാര്യങ്ങളോ നമ്മൾ ചെയ്യുന്നില്ല. ബോക്സ് റിട്ടേണോ കാര്യങ്ങളോ ചെയ്യുന്നില്ല. അപ്പൊ 1000 സ്ക്വയർ ഫീറ്റ് ആണെന്നുണ്ടെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റ് കൊണ്ടുപോകും. അതിലേറെ കൊണ്ടുപോയിക്കാണ്ട് പിന്നെ റിട്ടേൺ കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കുന്നില്ല. നമ്മൾ ആദ്യം പറഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. പിന്നെ ഈ ഇത് നമ്മളെ പണിക്കാർ കൊണ്ടുപോയി വിരിക്കാറ്, അവർ മൊത്തം ബോക്സ് ഓപ്പൺ ചെയ്യും. മൊത്തം ബോക്സ് ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും റിമാർക്കുകൾ ഉള്ള അവർ മാറ്റി വെക്കും, ബാക്കി കംപ്ലീറ്റ് നല്ല പീസുകൾ അവർ വേറെ മാറ്റി വെച്ചിട്ട് അതാണ് അവർ മെയിൻ ഹാളിലേക്കൊക്കെ വിരിക്കുക. ഡൈനിങ് ഹാള്, സിറ്റ് ഔട്ട്, മെയിൻ ഹാളിലേക്ക്. ഇതേപോലെ അപ്സ്റ്റെയറും താഴെക്കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ കൊണ്ടുപോകാം. പ്രീമിയം വിരിച്ച പോലെ തന്നെ നമുക്ക് വിരിക്കാം. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം റേറ്റും കുറയും. അപ്പൊ ഈ രണ്ട് പ്രിന്റ് ആണ് നമുക്ക് ഒരു കണ്ടെയ്നർ വന്നിട്ടുള്ളത്. എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും രണ്ടും വൈറ്റില്, രണ്ടും വൈറ്റില്, ചെറിയ ലൈറ്റ് ഗ്രേ, ലൈറ്റ് ഗ്രേ, മറ്റേ വൈറ്റ് വൈറ്റ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുത്തു എന്ന് പറഞ്ഞ ആ പ്രിന്റിൽ വരുന്നതാണ്.
അത്യാവശ്യം തിക്നെസ് ഉണ്ട്. അപ്പൊ കസ്റ്റമറിന് ഇപ്പൊ എത്ര ക്വാണ്ടിറ്റി വേണം ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് എന്താ പറയുക, നമ്മളൊരു വീഡിയോ കഴിഞ്ഞ് ഇപ്പൊ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് അതിന് ശേഷം വന്ന കസ്റ്റമർ ഒന്നും സാധനമില്ല. നമ്മളെ അലൈവിൽ ചെയ്തില്ലേ, എക്സ്പോർട്ട് ചെയ്യണ ഒരു ബ്രാൻഡിന്റെ ചെയ്യുന്നത്. മെയിൻ റീസൺ എന്താ പറയുക, നമ്മളിത് സ്റ്റാൻഡേർഡ് ആണല്ലോ, സ്റ്റാൻഡേർഡിനായിട്ട് പ്രൊഡക്ഷൻ നടത്തലല്ലോ. അതെ അതെ, പ്രീമിയം നടത്തുമ്പോഴുള്ള ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് സ്റ്റാൻഡേർഡ് മാറുക. അപ്പൊ അത് നമ്മൾ വില കുറച്ച് കൊടുക്കുമ്പോൾ അതിന് കൂടുതൽ ആൾക്കാരാണ്. പ്രീമിയത്തിലാരെ കസ്റ്റമേഴ്സ് ഇപ്പൊ സ്റ്റാൻഡേർഡാണ് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി. കസ്റ്റമർ ഇന്നലെ വന്നു, അയാൾ സ്പെയിനിക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഉണ്ടല്ലേ, അത് 1000 സ്ക്വയർ ഫീറ്റ് വേണം, 100 സ്ക്വയർ ഫീറ്റ് പോലും കൊടുക്കില്ല, ഫീസ് ഇല്ല ഇവിടെ. കാരണം അങ്ങനെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്, ഒരാഴ്ച പിന്നെ കഴിഞ്ഞു. അപ്പൊ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു, ഇന്നലെ ഇപ്പൊ മിഞ്ഞാലും നിങ്ങൾ വീഡിയോ ഇട്ട് വെച്ചു, അപ്പൊ സാധനം കൊടുക്കില്ല, അവരെന്താ കാണുന്നത്? അപ്പൊ അങ്ങനെ വീഡിയോ കാണുമ്പോ അപ്പൊ ഒന്ന് സെലക്ട് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഒരു കാര്യം ഒരുപാട് പ്രവാസികളൊക്കെ ഇത് കണ്ടാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇപ്പൊ ഇപ്പൊ മഞ്ചേരിന്ന് ഒരു കസ്റ്റമർ വന്നു, ഒരു ഏട്ടൻ ചേച്ചി, അവർക്ക് ആ ഒരു കിച്ചൺ എടുക്കാനുള്ളു. അപ്പൊ ആ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങള് വീട് സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് ഞാൻ, എനിക്ക് സാധനം എടുക്കണ്ട, എനിക്ക് 100 സ്ക്വയർ ഫീറ്റ് വേണ്ടുള്ളൂ. പക്ഷെ നിങ്ങള് വീഡിയോ കണ്ടിടക്ക് ഇവിടെ നിന്ന് തന്നെ ആ സാധനം കൊണ്ടുപോകണം. മഞ്ചേരിക്ക് അയാള് 100 സ്ക്വയർ ഫീറ്റ് നമ്മുടെ കടയിൽ നിന്ന് പോയി എടുത്തു പോയി. വിശ്വാസമാണ്, ഇത്രയും കാരണം നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാം കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയണം, നമ്മൾ കറക്റ്റ് ആയിട്ട് പറയേണ്ടതാണ്. പിന്നെ അവര് ആ ഒരു സുഹൃത്താര് നമ്മൾ ടൈല് കൊണ്ടുപോയിട്ട് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അയാള്. കാരണം സെക്കൻഡ് ക്വാളിറ്റി കൊണ്ടുപോയിട്ടും ഫസ്റ്റ് ക്വാളിറ്റി അവള് വിരിച്ചു വന്നു, അതാണ് ഞാൻ വരാൻ കാരണം അയാൾ പറയാം. അതാണ് ആളുകൾക്ക് വേണ്ടത്, നമുക്ക് അത് അത് കേൾക്കുമ്പോ നമുക്ക് സന്തോഷമാണ്. അപ്പോ രണ്ട് ഡിസൈൻസ് നമുക്കേ എത്ര വില കൊടുക്കാൻ പറ്റുമോ അത് നമ്മൾ പറഞ്ഞില്ല. ഇതൊക്കെ എങ്ങനെ അറിയോ, ഇത് കസ്റ്റമർ ശരിക്കും 40 രൂപക്ക് കൊടുക്കണം. 40 രൂപക്ക് കൊടുത്താലും കസ്റ്റമർ ധൈര്യമായിട്ട് കൊണ്ടുപോവാം. ഡിസ്കൗണ്ട് ചെയ്തോ, ചെയ്ത് കൊടുക്കാം നമുക്ക്. നമ്മൾ വീഡിയോ കണ്ട് വരുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ, നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ ഇതിന് മുന്നേ വീഡിയോ ചെയ്തപ്പോൾ 37 രൂപക്ക് കൊടുത്തത് ആ റേഞ്ചിന് എന്താ കൊടുക്കാൻ കഴിയില്ല. കാരണം ഒത്തിരി ക്വാളിറ്റി കൂടിയതും അതുപോലെ തന്നെ തിക്നെസ്സും കൂടും വെയിറ്റും കൂടി നമുക്ക് എക്സ്പെൻസ് കൂടിയ മെറ്റീരിയൽ. 40 രൂപയ്ക്ക് എന്തെങ്കിലും നമുക്ക് ചെറുതായിട്ട് കൊടുത്താൽ ചെയ്തെടുത്താല് ഇത് നമുക്ക് ലാസ്റ്റ് 38 രൂപ ലാസ്റ്റ് ആയി കൊടുക്കാം. റൈമേ 38 രൂപ കൊടുത്തൂടെ, സാധാരണ വരുന്ന റെഗുലർ കസ്റ്റമേഴ്സിന് അങ്ങനെ കൊടുത്തോ, പക്ഷേ നമ്മൾ വീഡിയോ ഉണ്ട് വരുന്ന കസ്റ്റമേഴ്സിന് 38 രൂപ കേട്ടോ അങ്ങനെ കൊടുത്തോ. എന്തായാലും നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കൊടുക്കണ്ടേ, വീഡിയോ കാണുന്ന ആൾക്ക് അവർ എത്തിരുന്നുണ്ടെങ്കിൽ നമ്മള് വീഡിയോ ടൈൽസിന്റെ ഒരു വീഡിയോ വരാൻ വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോ രണ്ട് ഡിസൈന് അല്ലേ, പിന്നെ ഇതിന് മുന്നേ ചെയ്ത ബാക്കിയുള്ള 3 ഡിസൈൻസ് ഇതൊക്കെ പെട്ടെന്ന് തീരുട്ടോ, ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും, പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ സ്ഥലത്ത് കറക്റ്റ് സ്ഥലത്ത് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിരുന്നത്, ആ സ്ഥലത്ത് വേറെ പ്രൊഡക്റ്റ് ഇറങ്ങി. അപ്പൊ അത് ആ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് മാറണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും അത് ആളുകൾ എൻക്വയറി ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ശരി, അപ്പൊ നമ്മുടെ ലൊക്കേഷൻ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്തേക്ക്. മലപ്പുറം കോട്ടപ്പടിയിലാണ് വരുന്നെങ്കിൽ കോട്ടപ്പടിയിൽ നിന്ന് കോട്ടക്കൽ തിരുവോട് 1 കിലോമീറ്റർ, അത് അങ്ങനെ വരുമ്പോൾ നൂറാടി പാലം കാണും, പാലം കഴിഞ്ഞ് കുറച്ചുകൂടി പോകുന്ന നമ്മുടെ ഷോപ്പെത്തി ന്യൂക്സൽ ഗ്രാനൈറ്റ് മാർഗം വടക്കേമണ്ണ. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസ് പ്രിന്റുകൾ മാത്രമേ കിട്ടാത്തുള്ളൂ, ബാക്കി എല്ലാ ഐലൻഡ് ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, വോയിസ് അയച്ചാൽ ശരി അല്ലേ. ഓക്കെ ഓക്കെ, താങ്ക് യു.